യു എയിൽ, ദുബായിൽ, ഇൻ്റർനാഷണൽ സിറ്റിയിൽ വളരെ വിശാലമായ രീതിയിൽ നീണ്ടു കിടക്കുന്ന ഒരു ഷോപ്പിംഗ് മാളാണ് ഡ്രാഗൺ മാർട്ട്. വളരെ ചീപ്പസ്റ്റ് പ്രൈസിന് നമുക്ക് ഇലക്ട്രോണിക് ഐറ്റംസുകളും മറ്റുള്ള എന്തും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ വില കുറഞ്ഞ രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് എന്തും കിട്ടും. അതാണ് ഡ്രാഗൺ മാർട്ട്. ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തി തരിക എന്നതല്ല ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഡ്രാഗൺ മാർട്ടിൻ്റെ എൻട്രൻസിൽ ഒരു വലിയൊരു ഗോളത്തിൽ ഒരു ജീവിയെ ചുറ്റിപ്പറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ പേരാണ് ഡ്രാഗൺ. അതായത് നമ്മൾ മലയാളത്തിൽ അതിന് വ്യാളി എന്ന് പറയും. ഞാനതിനെ നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വ്യാളി എന്നാണ് മലയാളത്തിൻ്റെ അതിൻ്റെ വേർഡ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒന്ന് സ്റ്റഡി ചെയ്തപ്പോൾ ഈ ചൈനയും ചൈനീസ് സംസ്കാരവും ഈ ഡ്രാഗണും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ചെറിയൊരു ബന്ധമൊന്നുമല്ല, വലിയ ബന്ധമാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളിലേക്ക് വളരെ ലളിതമായ രീതിയിൽ ഒന്ന് ഷെയർ ചെയ്തു തരാം എന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും ഹോളിവുഡ് സിനിമകൾ കണ്ടവരാണ്. ഒരുപാട് സിനിമകൾ ഡ്രാഗനെ പറ്റിയിട്ട് ചുറ്റിപ്പറ്റി ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. തീ തുപ്പുന്ന രീതിയിലുള്ള സിനിമകൾ, അതേമാതിരി മറ്റുള്ള ജീവികളെയും മറ്റുള്ള മനുഷ്യന്മാരെയും ആക്രമിക്കുന്ന രീതിയിലുള്ള സിനിമകളൊക്കെ നമ്മൾ ഹോളിവുഡിൽ കണ്ടിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ ജീവിയെ ഒരു ദുഷ്ടനായിട്ടും അല്ലെങ്കിൽ ഒരു ആക്രമകാരിയായ ഒരു ജീവിയായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. എന്നാൽ ചൈനക്കാർ ഈ ജീവിയെ കാണുന്നത് ഒരുപാട് ഐശ്വര്യം നിറഞ്ഞ, ഒരുപാട് ഭാഗ്യം കൊണ്ടുതരുന്ന ഒരു ജീവിയായിട്ടാണ് അവർ കാണുന്നത്. അവരുടെ നാട്ടിലുണ്ടാവുന്ന സാമ്പത്തികപരമായ ഐശ്വര്യങ്ങൾക്ക് കാരണം, കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഐശ്വര്യങ്ങൾക്ക് കാരണം, അവരുടെ ഓരോ മനുഷ്യൻ്റെയും കുടിലുകളിലേക്ക് ഐശ്വര്യം കൊണ്ടുതരുന്നത്, അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഐശ്വര്യവും ഒരു ഭാഗ്യവും ആയിട്ടാണ് ഈ ഒരു ജീവിയെ ചൈനക്കാർ കാണുന്നത്. ചൈനീസ് സംസ്കാരത്തിൽ ചൈനക്കാർ കാണുന്നത് ചക്രവർത്തി ഉപയോഗിക്കുന്ന സിംഹാസനത്തെ പോലും ആ ചെയറിനെ പോലും ചൈനക്കാർ വിളിക്കുന്നത് ഡ്രാഗൺ ചെയർ എന്നാണ്. എന്ന് വെച്ചാൽ ഡ്രാഗൺ സീറ്റ് എന്നൊക്കെ പറയാം മലയാളത്തിൽ. അതേപോലെ തന്നെ ചക്രവർത്തി ഉപയോഗിക്കുന്ന ഡ്രസ്സായിക്കോട്ടെ, അതിനൊക്കെ ഡ്രാഗൺ ഡ്രസ്സ്, ഡ്രാഗൺ വസ്ത്രങ്ങൾ എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും ഓരോ പേരിൻ്റെയും ആദ്യം ഡ്രാഗൺ ചേർത്തിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്, എല്ലാ പേരുകളും അവർ പറയുന്നത്. അത്രയ്ക്കും ഭാഗ്യമുള്ള ഒരു ജീവിയായിട്ടാണ്, ഐശ്വര്യം കൊണ്ടുതരുന്ന ഒരു ജീവിയായിട്ടാണ് ഈ ഡ്രാഗനെ, വ്യാളിയെ ചൈനക്കാർ കാണുന്നത്. നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രാഗനെ കാണുന്നത് പല രൂപത്തിലാണ്, പല പിക്ചറുകളിലാണ് ഇത് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ചൈനക്കാർക്ക്, ചൈനക്കാരുടെ സങ്കല്പത്തിൽ ഈ ഡ്രാഗൺ പല മൃഗങ്ങളുമായിട്ട് സാമ്യമുണ്ട് എന്നാണ് അവർ പറയുന്നത്. മാനിൻ്റെ കൊമ്പും പിശാചിൻ്റെ കണ്ണും പാമ്പിൻ്റെ കഴുത്തും വലിയ കോഴിയുടെ വയറ്, കരിമീൻ്റെ ചെതുമ്പൽ, കടുവയുടെ കൈകാലുകൾ, ഇതെല്ലാം മിക്സായിട്ട് ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു ജീവിയാണ് ഈ ഡ്രാഗൺ എന്നാണ് അവരുടെ സങ്കല്പത്തിൽ. മലയാളത്തിൽ വ്യാളി. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പോലും ആ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഡ്രാഗനാണ്, ഈ ജീവിയാണ് എന്നാണ് ചൈനീസ് സംസ്കാരത്തിൽ ചൈനക്കാരുടെ സങ്കല്പം. അങ്ങനെ എല്ലാ രീതിയിലും ഈ ചൈനയിൽ അവരുടെ ഐശ്വര്യം കൊണ്ടുതരുന്നതും ഭാഗ്യമുള്ളൊരു ജീവിയായിട്ടാണ് ചൈനക്കാർ ഈ ഒരു ജീവിയെ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ദുബായിലൊക്കെ, ബർദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഹോൾസെയിൽ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പ് നടത്തുന്ന ഒരുപാട് ചൈനക്കാരുണ്ട്. ആ ചൈനക്കാരുടെ ഓരോ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഓരോ പേഴ്സിലും, അവരുപയോഗിക്കുന്ന പേഴ്സിൽ അല്ലെങ്കിൽ അവരുടെ ഷോപ്പിലൊക്കെ ഈ ജീവിയുടെ ഫോട്ടോ കാണാം. ഞാനിടയ്ക്ക് ഇങ്ങനെ നോക്കാറുണ്ട്, എന്താണ് ഈ ജീവിയും ചൈനയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്, എന്തപ്പോൾ ഈ ജീവി ഇത്രയും വലിയൊരു നീളത്തിലുള്ള പല രൂപത്തിലുള്ള ജീവി എന്താണ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ബന്ധമാണല്ലോ അവർക്കുള്ളത്. ഞാൻ വളരെ സിമ്പിളായിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല, ഒരുപാട് അവരുടെ നാടുമായിട്ട്, അവരുടെ എല്ലാ കാര്യങ്ങളുമായിട്ട് നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ പല രൂപത്തിലും പല രീതിയിലും ഈ ബന്ധമുള്ള ഒരു ജീവിയാണ് ഈ ഡ്രാഗൺ ചൈനയുമായിട്ട്. ചൈനക്കാരുടെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് ഡ്രാഗൺ ഫെസ്റ്റിവൽ. അത് മെയ് ജൂൺ മാസത്തിലാണ് എന്ന് തോന്നുന്നുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു പാവകൾ, ഈ ഡ്രാഗനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് വലിയ വലിയ പാവകൾ ഉണ്ടാക്കും. ഡ്രാഗൻ്റെ അതേ ഷേപ്പിൽ പാവകൾ ഉണ്ടാക്കിയിട്ട്, അതുപോലെ തന്നെ വലിയ പട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട്, വലിയ എല്ലാവരും ഉപയോഗിക്കുന്ന ഡ്രസ്സുകളിൽ ഈ ഡ്രാഗൻ്റെ പിക്ചറുകൾ വെച്ചിട്ട്, അങ്ങനെ വലിയൊരു സംഭവമാണ് ഈ ഡ്രാഗൺ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. വലിയ ആഘോഷം തന്നെയാണ്.
അത് അതിലൊക്കെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ സാധിക്കും ഈ ചൈനയിലെ ഈ ഡ്രാഗൺ ഫെസ്റ്റിവല്. അങ്ങനെ എല്ലാ രീതിയിലും ഐശ്വര്യം കൊണ്ടുതരുന്നതും ഭാഗ്യമുള്ളൊരു ജീവിയായിട്ടാണ് ചൈനക്കാർ ഇതിനെ കാണുന്നത്. എന്തായാലും ചെറിയൊരു ഇൻഫർമേഷനാണ്. എന്തായാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ ഓൺ വോയിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, എന്തായാലും നിങ്ങൾ നെഗറ്റീവായിക്കോട്ടെ പോസിറ്റീവായിക്കോട്ടെ എന്തായാലും അഭിപ്രായങ്ങളൊന്ന് പറയുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും ചെറിയൊരു ഇൻഫർമേഷനാണ്, വളരെ ലളിതമായ രീതിയിൽ കുട്ടികൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീഡിയോ. എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക.